പുരുഷോത്തമൻ ബി ജെ പി ദേശീയ കൗൺസിൽ അംഗം. ശ്രീ പുരുഷോത്തമൻ, ഞാൻ നേരത്തെ ശ്രീ ജോർജ് കള്ളിവയലിനോട് ചോദിക്കുകയായിരുന്നു, രാഷ്ട്രീയം അവിടെ മാറ്റിവെക്കുക, ബി ജെ പി എന്നും കോൺഗ്രസും എന്നും രണ്ട് ചിന്താധാരകൾ ഇന്ന് ദേശീയ തലത്തിലുണ്ട്, മറ്റ് രാഷ്ട്രീയ മുന്നേറ്റങ്ങളും ഉണ്ട്, അവിടെയും രാജ്യമൊന്നാണ്. രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ പൗത്രനാണ്, രാജീവ് ഗാന്ധിയുടെ പുത്രനാണ്, ഇരുവരും രാജ്യത്തിന് വേണ്ടി കൊല ചെയ്യപ്പെട്ടവരാണ്. നെഹ്റു ഗാന്ധി കുടുംബത്തിനെതിരെ പതിറ്റാണ്ടുകളായി സെക്യൂരിറ്റി ത്രെട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ലോക്സഭാംഗത്വത്തിൽ നിന്ന് അദ്ദേഹം അയോഗ്യനാക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് വീടൊഴിയാൻ ആവശ്യപ്പെടുന്നതൊക്കെ ശരി, പക്ഷേ ഇങ്ങനെ സെക്യൂരിറ്റി ത്രെട്ടുള്ള നെഹ്റു ഗാന്ധി കുടുംബത്തിൽപ്പെട്ട ഇളം തലമുറക്കാരനായ ഒരാൾ എവിടെ താമസിക്കുമെന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി വിഷയമല്ലേ? അദ്ദേഹത്തിൻ്റെ ജീവൻ കേന്ദ്ര സർക്കാരിൻ്റെ ബാധ്യതയല്ലേ? അല്ല അല്ലാന്നാണോ ശ്രീ പുരുഷോത്തമൻ പറയുന്നത്? ഞാൻ പറയുന്നത് അയാൾക്ക് രാഷ്ട്രീയമൊന്നും അറിയില്ല. എന്റെ പറഞ്ഞ നിതേഷൻ അയാളെ പിന്നെ ഈ ഇന്ദിരാഗാന്ധി രാജ്യത്തിൽ രാജീവ് ഗാന്ധി രാജ്യത്തിന് വേണ്ടി എങ്ങനെ വരുന്നു? ഇന്ദിരാഗാന്ധി സിറ്റ്സാനെ കൊണ്ടുവന്ന് പ്രതികാരം സിറ്റ്സാനെ വീട്ടി, ഇന്ദ്രമാര് കമ്പനി വീട്ടി, ഈ ഐ ടി കെ അതിനെ അവിടെ വെച്ചിട്ട് പാവപ്പെട്ട തമിഴന്മാരെ വെടിവെച്ച് കൊണ്ടുവന്ന് അവർ പറയേണ്ടി. പറയരുത് ശ്രീ പുരുഷോത്തമൻ, നിങ്ങളൊക്കെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ലേ, ആർ എസ് എസ് നേതാവാണ് എന്നുള്ളതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു, പക്ഷെ രാഷ്ട്രീയത്തിൽ ഉണ്ടല്ലോ. രാഷ്ട്രീയത്തിൽ എന്താണ്? ഞാൻ ഇവര് മോദി കമ്മ്യൂണിറ്റിയെ ചീത്ത വിളിച്ചിട്ട് അവര് കോടതി നിലപാടെടുത്തും കഴിവെന്ന് പറയുന്ന വീട്ടിലൂടെ നരേന്ദ്രമോദിക്ക് ഭയങ്കര അയാളെ പറഞ്ഞു രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് എന്റെ മോഹം കണ്ടു മോദിക്ക് പേടിയാണ്. മോദിക്ക് മോദിയെ കടലും കടലാലയും തമ്മിൽ വ്യത്യാസമുണ്ട്. മോദിയുടെ ഏത് അയോഗ്യം വരാതെ യോഗ്യത രാഷ്ട്രീയം അറിയാത്ത ഒരു ആ ഗാന്ധിയുടെ അതായത് തെൻതലപത്തിന്റെ പുറത്തും അപ്പുറത്തോട്ട് രാജ്യത്ത് രാഷ്ട്രീയ പാരമ്പര്യമുള്ളത് എനിക്ക് പൂർണ്ണമായും താങ്കൾ പറയുന്നത് ജാറ് ചെയ്യാണ്. എന്താണ് കുഴപ്പമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്ന്, സിഖുകാരെ ഉപദ്രവിച്ചത് കൊണ്ട് ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടു, പാവം തമിഴന്മാരെ ഉപദ്രവിച്ചത് കൊണ്ട് രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടു എന്ന് താങ്കൾ നേരത്തെ പറഞ്ഞു. മഹാത്മാഗാന്ധിയെ വധിച്ചത് എങ്ങനെയാണ് ശ്രീ പുരുഷോത്തമൻ? അല്ല, ഗോഡ്സെയാണ് കൊന്നതെന്ന് താങ്കൾ പറയാം, അതിന്റെ കാരണം എന്തായിരുന്നു ശ്രീ പുരുഷോത്തമൻ? കാരണം ഹിന്ദു ഹിന്ദു വിരുദ്ധമായ നിലപാട് താങ്കളെടുത്തുകൊണ്ടായിരിക്കും കോൺഗ്രസ് അത് കോൺഗ്രസ് എഴുതിയിട്ടുണ്ടല്ലോ. അതെ, ഹിന്ദു വിരുദ്ധമായ നിലപാട് എടുത്തത് കൊണ്ട് ഗാന്ധിയെ കൊന്നു അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞിട്ടുണ്ട്? ഞാൻ പറയണത് ഗോഡ്സെ പറഞ്ഞു, ഗോഡ്സെ ഒരു കൊലപാതകയാണല്ലോ ഗോഡ്സെ എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മൾ സാധാരണ ഗതിയിൽ കണക്കാക്കുക. പുരുഷോത്തമന്റെ അഭിപ്രായമാണ് നേരത്തെ പറഞ്ഞത്, രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും കൊലപാതകത്തില് ഗാന്ധിയുടെ കൊലപാതകത്തിൽ പുരുഷോത്തമന്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ അഭിപ്രായം ഗോഡ്സെ പറയുന്നതാണോ പുരുഷോത്തമൻ താങ്കൾ അംഗീകരിക്കുന്നത്? പുരുഷോത്തമൻ അംഗീകരിക്കുന്നത് ഗോഡ്സെ പറയുന്ന കാര്യങ്ങളാണോ? ശ്രീ പുരുഷോത്തമൻ അങ്ങ് അംഗീകരിക്കുന്നത് ഗോഡ്സെ പറയുന്ന കാര്യങ്ങളാണോ എന്നാണ് എന്റെ ചോദ്യം. ഗോഡ്സെ ബുക്ക് ഞാൻ അംഗീകാരത്തിന്റെ ഗാന്ധിയെ കുറച്ച് പേടിയുണ്ട്, പക്ഷെ ഇന്ദിരാഗാന്ധിയെയും രാജീവ് ഗാന്ധിയെയും പേടിക്കുന്നില്ല. ശരി.